കർണാടകയിലെ ഹാസൻ ജില്ലയിലാണ് ശ്രാവണബലഗോള എന്ന ചെറു നഗരം. മൈസൂരു നഗരത്തിൽ നിന്നും 155 കിലോമീറ്റർ അകലെയാണ് ശ്രാവണബലഗോള സ്ഥിതി ചെയ്യുന്നത്. വിന്ധ്യഗിരി ചന്ദ്രഗിരി കുന്നുകൾക്കിടയിലുള്ള ഇവിടം ഒരു കാലത്ത് വളരെയേറെ പ്രശസ്തമായിരുന്നു. ഈ പ്രദേശത്തിന് ശ്രാവണബലഗോള എന്ന് പേര് വരാൻ കാരണം നഗരമധ്യത്തിലുള്ള ധവള നിറമാർന്ന ഒരു തടാകമുള്ളതുകൊണ്ടാണെന്ന് കരുതപ്പെടുന്നു. തടാകത്തെ ചുറ്റിയൊരു നഗരം, അതാണ് ശ്രാവണബലഗോള. തടാകത്തിന് ചുറ്റും താമസിക്കുന്നവരെല്ലാം തന്നെ ജൈനമത വിശ്വാസികളാണ്. വിന്ധ്യഗിരിയുടെ മുകളിലാണ് ഗോമതേശ്വര പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കൽ പ്രതിമ കൂടിയാണിത്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ താങ്ങില്ലാതെ നിൽക്കുന്ന പ്രതിമകളിൽ ഒന്നാണ്. കല്ലിൽ കൊത്തിയ 600-ലേറെ പടികൾ ചവിട്ടി വേണം മുകളിലെ ഗോമതേശ്വര പ്രതിമയുടെ അടുക്കലെത്താൻ. ഭൂമിയിൽ കാലുറപ്പിച്ച് ശരീരത്തിൽ തൊടാതെ കൈകൾ താഴ്ത്തിയിട്ട് മുഖത്ത് പുഞ്ചിരിയോടെ നിൽക്കുന്ന രീതിയിലാണ് ഈ ശില്പം തീർത്തിരിക്കുന്നത്. പാദങ്ങളിൽ നിന്നും ശരീരത്തിലേക്ക് പടർന്നു കയറുന്ന വള്ളികളോടെ നിൽക്കുന്ന ബാഹുബലിയുടെ ഈ മഹാശില്പം പൂർണ്ണ നഗ്നരൂപത്തിലുള്ളതാണ്. 57 അടി ഉയരത്തിലാണ് ബാഹുബലിയുടെ ഈ പൂർണ്ണകായ പ്രതിമ കരിങ്കല്ലിൽ കൊത്തിയെടുത്തിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ജൈനരുടെ പ്രധാന സ്ഥലങ്ങളിൽ ഒന്നായതുകൊണ്ട് വിശേഷ ദിവസങ്ങളിൽ ജൈനരെല്ലാം കൂട്ടമായി എത്തുന്ന ഇടമാണ് ശ്രാവണബലഗോള. അയോധ്യ ഭരിച്ചിരുന്ന ഋഷഭദേവൻ മക്കളെ രാജ്യഭാരമേൽപ്പിച്ച് സന്യാസത്തിനിറങ്ങിയ ശേഷം രാജ്യത്തിനുവേണ്ടി മക്കളായ ബാഹുബലിയും ഭരതനും യുദ്ധമുണ്ടായി. ജ്യേഷ്ഠനോട് യുദ്ധം ചെയ്തതിൽ കുറ്റബോധം തോന്നിയ ബാഹുബലി അച്ഛൻ ഋഷഭദേവനെപ്പോലെ സന്യാസം സ്വീകരിക്കാൻ തീരുമാനിച്ചു. പിന്തിരിപ്പിക്കാനുള്ള ഭരതന്റെ ശ്രമങ്ങളെയെല്ലാം നിരാകരിച്ച ബാഹുബലി തപസ്സനുഷ്ഠിക്കാനായി കൊട്ടാരവും രാജ്യവും വിട്ടിറങ്ങി. നിന്നുകൊണ്ടുള്ള തപസ് വർഷങ്ങളോളം നീണ്ടു. വള്ളിപ്പടർപ്പുകൾ ശരീരത്തിൽ ചുറ്റി വളരാൻ തുടങ്ങുകയും അവസാനം ജ്ഞാനോദയപ്രാപ്തനാവുകയും ചെയ്തു. ശേഷം ബാഹുബലി സ്വർഗം പോകിയെന്നാണ് ജൈനരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ജൈനമതത്തിലെ ആദ്യത്തെ മോക്ഷഗാമിയായി അറിയപ്പെടുന്നത് ബാഹുബലിയെയാണ്. 12 വർഷത്തിലൊരിക്കൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ ഒത്തുകൂടി ഇവിടെ നടത്തുന്ന മഹാമസ്തകാഭിഷേകം എന്ന ചടങ്ങ് പ്രസിദ്ധമാണ്. ചന്ദനം, മഞ്ഞൾ, കുങ്കുമം, പാൽ, നെയ്യ്, തൈര്, കരിമ്പിൻനീര്, അരിപ്പൊടി എന്നിവ കൊണ്ട് നടത്തുന്ന ഈ അഭിഷേക ചടങ്ങിൽ പങ്കുചേരാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 10,000 പങ്കെടുക്കുന്നു. ആയിരക്കണക്കിന് ജൈന സന്യാസിമാർ ഈ പ്രതിമയുടെ മുഗൾ ഭാഗത്ത് നിന്ന് വിവിധ വസ്തുക്കൾ ഈ പ്രതിമയുടെ മേൽ ചൊരിയുന്നു. പാലും തേനും പുഷ്പങ്ങളും മുതൽ സ്വർണവും വെള്ളിയും വിലപിടിച്ച രത്നങ്ങളും വരെ ഇവിടെ അഭിഷേകം ചെയ്യപ്പെടുന്നു. ബാഹുബലിയുടെ പ്രതിമയ്ക്ക് ചുറ്റുമുള്ള കെട്ടിടങ്ങളിൽ ചെറുതും വലുതുമായ ക്ഷേത്രങ്ങളുണ്ട്. ജൈനമതത്തിലെ തീർത്ഥങ്കരന്മാരുടെ പേരിലുള്ള ക്ഷേത്രങ്ങളാണവ. ക്ഷേത്രത്തിന്റെ ഉൾഭാഗത്തെ സ്തൂപങ്ങളിൽ എല്ലാം ജൈന വാസ്തുവിദ്യയുടെ ചാതുര്യം കാണാം. ക്ഷേത്രത്തിന്റെ വെളിയിൽ കൽമണ്ഡപങ്ങളും കരിങ്കൽ തൂണുകളും ശിലാലിഖിതങ്ങളും നിരവധി രാജഭരണങ്ങളുടെ തിരുശേഷിപ്പായി അവശേഷിക്കുന്നു. പോയ കാലത്തിന്റെ ഓർമ്മകളായി ചില ശിലാശാസനങ്ങൾ ചില്ലിട്ട് സംരക്ഷിച്ചിരിക്കുന്നു. മലമുകളിൽ ഗോമതേശ്വര സമീപം നിന്നും വീക്ഷിക്കുമ്പോൾ ചുറ്റുമുള്ള പ്രദേശങ്ങളുടെ മനോഹരമായ കാഴ്ചകൾ കാണാം. അതെ, ശ്രാവണബലഗോള അതിശയ കാഴ്ചകളുടെ നഗരമാണ്. കണ്ടുമടങ്ങുമ്പോൾ മനസ്സിൽ മായാതെ നിൽക്കുന്ന കാഴ്ചകൾ.